നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഐസ്ക്രീം. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമ്മുടെ പാല് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി യമ്മി ഐസ്ക്രീം ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് കമന്റിലൂടെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ കാണാം. ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ പാല് കൊണ്ട് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഐസ്ക്രീമാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 ലിറ്റർ നല്ല കട്ടിയുള്ള പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 3/4 ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോറും അതേപോലെ തന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡറുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലോണം നമുക്കിത് ഈ പാലുമായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഇതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ, പിന്നെ ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോൺഫ്ലവർ. ഇപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം മാത്രം യൂസ് ചെയ്ത് കോൺഫ്ലവർ മാത്രം യൂസ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. തിളപ്പിക്കാൻ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് തുടങ്ങും, അതേപോലെ തന്നെ അത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് അങ്ങ് വല്ലാതെ മാറും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ മധുരത്തിൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ചും അതേപോലെ തന്നെ തണുപ്പിക്കുമ്പോൾ മധുരം ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വേണം അഡ്ജസ്റ്റ് ചെയ്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് ഒരുവിധം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ ഈ ഒരു കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് ഒന്ന് അലിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പാല് നല്ലോണം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ പാല് ഇതാ നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പയ്യെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിൽ അതിങ്ങനെ നിൽക്കും, തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മധുരം കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും 4 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തപ്പോഴാണ് കറക്റ്റ് ആയത്. കാരണം തണുപ്പായി കഴിയുമ്പോഴത്തേക്കും ആ മധുരം ഒന്ന് കുറയും. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ 9 ടേബിൾ സ്പൂണിനടുത്താണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ പാല് നമ്മളുടെ ഈ സ്പൂണിൽ കോട്ടായി വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒന്ന് തിക്കായി തുടങ്ങണം. കണ്ടമാനം കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ കണ്ടമാനം തിക്കായി പോവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഐസ്ക്രീമായിട്ട് ഫ്രീസ് ചെയ്യാൻ സാധിക്കില്ല. ആ പാലൊന്ന് കുറുകി ഒന്ന് തിക്നെസ് ആയിട്ട് വരുമ്പം ദാ ഇപ്പോൾ തന്നെ കണ്ടോ നന്നായിട്ട് ആ പാലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറി തുടങ്ങി. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇപ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ടാവും. ഈ നമ്മളിങ്ങനെ ഐസ്ക്രീമൊക്കെ എടുക്കുമ്പോൾ പൊതുവെ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ സ്റ്റിക്നെസ് ഉണ്ടാവില്ല, അതേപോലെ ഇതാ കണ്ടോ നന്നായിട്ട് സ്റ്റിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് 2 സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ വാനില ഐസ്ക്രീം ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂണിനടുത്താണ് ഒഴിച്ച് കൊടുത്തത്. നമ്മുടെ കയ്യിലുള്ള എസൻസിൻ്റെ ഒരു ഫ്ലേവർ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അതേപോലെ ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഒരിക്കലും തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വാനില എസൻസ് ഒഴിക്കാതിരിക്കുക. നമ്മൾ ഇതുപോലെ തണുപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ആ സമയത്ത് ആ ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ മോൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 സെക്ഷൻ പാല് നമ്മൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതിലേക്ക് ഞാൻ ഇതിൽ നിന്ന് നമ്മൾ കുറുക്കി എടുത്തിരിക്കുന്ന പാല് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ചെറുതായിട്ട് കട്ടകളുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഈ പാലുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കട്ടകളുണ്ടെങ്കിലും അത് നമുക്ക് അരിച്ചിട്ട് എടുത്ത് ചേർത്താൽ മതി. തണുത്തതിന് ശേഷം ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള കൊക്കോ പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് വേണം കേട്ടോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ. എൻ്റെ കയ്യിലുള്ളത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തും ഞാനൊരു 3-4 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ട് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അതിന് ശേഷം വേണം നമുക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ. അപ്പോൾ തണുത്തു. ഞാനിപ്പോൾ 3 ഗ്ലാസ്സിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്പൂണാണ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഗ്ലാസ് ഇത്തിരി ഉരുണ്ട ടൈപ്പാണ്. നിങ്ങളുടെ കയ്യിൽ നീട്ടുള്ള ഗ്ലാസ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ട്രേയിലേക്ക് ഞാൻ 3 ഗ്ലാസും വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ സിപ്ലോക്ക് കവറോ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ അതിനകത്ത് കണ്ടമാനം ഐസ് ഫോമായി പോകാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ സിബ്ലോ കവർ നന്നായിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ സ്പൂൺ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. സ്പൂൺ ഇൻസേർട്ട് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് കഴിക്കാനുള്ളൊരു രസത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ വനില ഐസ്ക്രീമിനുള്ളതും ഇവിടെ തണുത്തിട്ടുണ്ട്. അതിനെയും ഞാനിവിടെ ഒരു സിപ്ലോ കവറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിന് ഉള്ളൊരു അതിൻ്റെ ലിഡ് വെച്ചിട്ട് ഞാൻ അതിനെ കവർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി നമ്മളിപ്പോൾ ഒരു 8 to 10 hours ആണത് 10 hours വരെ ചെയ്യാം. നമ്മുടെ ഫ്രീസർ അനുസരിച്ച് അത് മാറും. അപ്പോൾ ഞാനിവിടെ ഇത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഫ്രീസറിൽ പെട്ടെന്ന് തന്നെ ആകും. അപ്പോൾ എനിക്കൊരു 6 to 7 hours ആയിട്ടുണ്ട്. വനില ഐസ്ക്രീം സെറ്റായി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഐസ്ക്രീം നമുക്ക് സ്കൂപ്പ് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെക്കുക, അല്ലെങ്കിൽ പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഇതേപോലെ ഒന്ന് പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് ഇതുപോലെ നല്ല ഈസി ആയിട്ട് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ഐസ്ക്രീമും എടുത്തിട്ടുണ്ട്, അതേപോലെ നമ്മുടെ വനില ഐസ്ക്രീം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ ഒരു സ്കൂപ്പായിട്ട് തന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, സന്തോഷമായിട്ടിരിക്കുക.